പാഴ്വസ്തുക്കളും മറ്റും വെറുതെ വലിച്ചെറിയാനുള്ളതല്ലെന്ന് തെളിയിക്കുകയാണ് അന്നൂർ കിഴക്കേക്കോവലിലെ ദിവ്യ കെ പി. നല്ലൊരു ചിത്രകാരി കൂടിയായ ദിവ്യ ലോക്ക്ഡൌൺ കാലത്താണ് കരവിരുതിലൂടെ തന്റെ മികവ് തെളിയിച്ചത്. ഉപയോഗശൂന്യമെന്ന് കരുതി വലിച്ചെറിയുന്ന പാഴ്വസ്തുക്കൾ ദിവ്യയുടെ കയ്യിലെത്തിയാൽ മനോഹരങ്ങളായ കരകൗശല വസ്തുക്കളായി മാറും. ചകിരി, ഡിസ്പോസിബിൾ ഗ്ലാസ്, കുപ്പികൾ, മുട്ടത്തോട്, പിസ്തത്തോടുകൾ, ഐസ്ക്രീം പാത്രങ്ങൾ, തൂവൽ ഇങ്ങനെയുള്ള പലവിധ വസ്തുക്കൾ ദിവ്യയുടെ കയ്യിലെത്തിയാൽ കമനീയമായ രൂപങ്ങളായി മാറും. ചകിരി നാരുകൊണ്ട് നിർമ്മിച്ച കിളിക്കൂടും ഡിസ്പോസിബിൾ ഗ്ലാസ് മുറിച്ച് നിർമ്മിച്ച പൂക്കളും ആരുടെയും ശ്രദ്ധയാകർഷിക്കുന്നതാണ്. കൊറോണ കാരണമുണ്ടായ ലോക്ക്ഡൌൺ കാലത്താണ് ദിവ്യ തന്റെ കഴിവുകൾ കൂടുതൽ വിപുലപ്പെടുത്തിയത്. കരകൗശല നിർമ്മാണത്തിനു പുറമെ നല്ലൊരു ചിത്രകാരി കൂടിയാണ് ദിവ്യ. കെ എസ് ഇ ബി ജീവനക്കാരൻ അന്നൂരിലെ വി കെ ഷൈജുവിന്റെ ഭാര്യയാണ് ദിവ്യ. ശ്രദ്ധ, ശ്രദ്ധേഷ് എന്നിവർ മക്കൾ. ഡ്രോയിങ് ചെറുതായിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു, അപ്പൊ അങ്ങനെ ചെയ്തു നോക്കിയതാണ്. പിന്നെ ഈ ലോക്ക്ഡൌൺ സമയത്ത് ഇങ്ങനെയൊക്കെ ചെയ്യാനുള്ള ഒരു ഇതുണ്ടായി. അങ്ങനെയാണ് ചേരീനെ കൊണ്ടും പിന്നെ ഡിസ്പോസിബിൾ ഗ്ലാസ്, പിന്നെ മുട്ടത്തോട്, അങ്ങനെ വേസ്റ്റായിട്ടുള്ള കുപ്പികള് അതിനെ കൊണ്ടൊക്കെ ചെയ്ത് നോക്കി. പിന്നെ അങ്ങനെ കാര്യമായിട്ട് പഠിച്ചിട്ടൊന്നുമില്ല, പക്ഷെ ഈ ലോക്ക്ഡൌൺ സമയത്ത് വീട്ടിലിങ്ങനെ അടച്ചിട്ട സമയത്ത് ഇങ്ങനെയൊക്കെ ചെയ്യാൻ തോന്നി. പിന്നെ കൂടുതൽ പാഴ്വസ്തുക്കളെ കൊണ്ടാണ് ഇതൊക്കെ ചെയ്തിട്ടുള്ളത്. ചകിരീനെ കൊണ്ട്, പിന്നെ ചേരി അതിനെ കൊണ്ട്, പിന്നെ പിസ്തേരെ ഓടിനെ കൊണ്ടൊക്കെയാണ് ചെയ്തിട്ടുള്ളത്. കൂടുതൽ ഇതിന് സപ്പോർട്ട് ചെയ്തത് ഷൈജു ഏട്ടനാണ്. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ ഓരോന്ന് ചെയ്തു നോക്കി. ദിവ്യയുടെ അലങ്കാര വസ്തു നിർമ്മാണത്തിന് മികച്ച പിന്തുണയുമായി കുടുംബവും ഒപ്പമുണ്ട്. പാഴ്വസ്തുക്കളിൽ തീർത്ത കരകൗശല വസ്തുക്കളാണ് ദിവ്യയുടെ വീട് നിറയെ. ദിവ്യയുടെ കരവിരുതിൽ ഉടലെടുക്കുന്ന നിർമ്മിതികൾ ഏവരുടെയും മനം കവരുന്നതാണ്. തന്റെ കഴിവ് നിത്യജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റിയിരിക്കുകയാണ് ദിവ്യ ഇപ്പോൾ. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ.